നമസ്കാരം. എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 16 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് ടൗൺ യു പി സ്കൂളിൽ നിർമ്മിച്ച ആധുനിക അടുക്കളയുടെയും ശുചിമുറികളുടെയും ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു. ഈ ചടങ്ങിന്റെ വിശദമായ ദൃശ്യങ്ങളും വാർത്തകളുമായി ലൈവ് കൊച്ചി കോതമംഗലം റിപ്പോർട്ടർ ഷിയാസ്. നിരാദീപമായി ജഗദീശ്വരാദയാനിദേ ഒരു ജാതി നമ്മൾക്കൊരു ദൈവം നമ്മൾക്കൊരു ശബ്ദം നമ്മൾക്കൊരേ സ്വരം. നമുക്കറിയാം ഇന്ന് സർക്കാർ സ്കൂളുകളെല്ലാം വലിയ വികസനത്തിന്റെ പാതയിലൂടെ മുന്നേറുകയാണ്. വിദ്യാഭ്യാസ സംരക്ഷണ ഏറ്റെന്ന സർക്കാരിന്റെ പദ്ധതി കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും വലിയ മുന്നേറ്റം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് കുട്ടികളെ രക്ഷകർത്താക്കളെ ആകർഷിക്കുന്ന തരത്തിലേക്ക് വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് മികവിന്റെ കേന്ദ്രങ്ങളായിട്ട് മാറ്റുന്ന തരത്തിലേക്ക് സ്കൂളുകൾ മാറുകയാണ്. ആ മാറ്റം പ്രകടമാകുന്നു. നമുക്കറിയാം എല്ലാ അധ്യായ വർഷവും ലക്ഷക്കണക്കിന് കുട്ടികളാണ് നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ പഠിക്കാൻ വേണ്ടി കടന്നു വരുന്നത്. ഒരു കാലഘട്ടം വളരെ ഭയപ്പെട്ടിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂട്ടിപ്പോകും എന്ന് കരുതിയിരുന്ന അതല്ലെങ്കിൽ ലാഭകരമല്ലാത്തതെല്ലാം ഈ നാട്ടിൽ നഷ്ടപ്പെടണമെന്ന് ആഗ്രഹിച്ച ഒരു കാലഘട്ടത്തിൽ ഇന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് സമാനതകളില്ലാത്ത മാറ്റങ്ങൾ. അവിടെ പോയി ബഹുമാനപ്പെട്ട എം എൽ എ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കോതമംഗലം അസംബ്ലി മണ്ഡലത്തിനകത്ത് നിരവധി സ്കൂളുകൾക്ക് കോടിക്കണക്കിന് രൂപ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച് ഹൈടെക് വിദ്യാഭ്യാസം എന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായി തന്നെ വലിയ മുന്നേറ്റം അദ്ദേഹത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളും രക്ഷകർത്താക്കളുമാണെങ്കിലും അവർ വലിയ ഉത്സാഹത്തോടുകൂടി തന്നെയാണ് സർക്കാർ സ്കൂളുകളിൽ കുട്ടികളെ ചേർക്കാൻ തയ്യാറാകുന്നത്. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് എല്ലാവരും ഈ പരിപാടികളിൽ പങ്കാളികളായിട്ടുള്ളത്. കാരണം സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കി വരുന്ന 2017 മുതൽ നടപ്പിലാക്കി വരുന്ന വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് കോതമംഗലം നിയോജക മണ്ഡലത്തിൽ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ടൗൺ യു പി സ്കൂളിൽ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ എം എൽ എ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2016 മുതൽ കോടിക്കണക്കിന് രൂപ വികസന മേഖലയ്ക്കകത്ത് കോതമംഗലത്തിൽ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വളരെയധികം അഭിമാനത്തോടെ നമുക്ക് പറയാം ഇത്തരത്തിൽ 16 ലക്ഷത്തിലധികം രൂപ മുടക്കി ഇന്ന് ഷീറ്റ് ടോയ്ലറ്റും ഇച്ചിന മടക്കമുള്ള പ്രവർത്തനങ്ങളാണ് സ്കൂളിലേക്ക് അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. എല്ലാ മേഖലയ്ക്കകത്തും മികമാർന്ന ഒരു പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് നമുക്ക് രൂപപ്പെടുത്തി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം എം എൽ എ ആയി വന്ന് 5 വർഷക്കാലം പിന്നിട്ട് വീണ്ടും എം എൽ എ ആകാൻ അവസരം തന്ന വേളയിലും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് വിനിയോഗിക്കാൻ കഴിയുന്ന ഫണ്ടിൻ്റെ നല്ലൊരു ശതമാനവും നമ്മൾ നീക്കിവെച്ചത് കോതമംഗലത്തെ പൊതു വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി തന്നെയാണ്. ഇവിടെ കോതമംഗലത്ത് സംസ്ഥാനത്തിനാകെ മാതൃകയായി നടത്തിയിട്ടുള്ള കയറ്റ് വിദ്യാഭ്യാസ പദ്ധതിയെ സംബന്ധിച്ച് ഇവിടെ സ്വാഗത പ്രാസംഗ്യം സൂചിപ്പിച്ചു. ആ കയറ്റ് വിദ്യാഭ്യാസ പദ്ധതിയുടെ കോർഡിനേറ്ററായി പ്രിയപ്പെട്ട അലിയാർ സാർ വേദിയിലുണ്ട്. കേരളത്തിനാകെ മാതൃകയാകുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയായ കയറ്റ് വിദ്യാഭ്യാസ പദ്ധതി നമുക്ക് മാറ്റാൻ സാധിച്ചു. ആ കയറ്റ് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഒരാശയം തന്നെയാണ് പിന്നെ സംസ്ഥാന തലത്തിൽ തന്നെ ഒരു പദ്ധതിയായി മാറിത്തീരുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ വിനിയോഗിക്കാൻ കഴിയുന്ന തുകയുടെ നല്ലൊരു ശതമാനവും വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി നമ്മൾ നീക്കിവെക്കാൻ തീരുമാനിച്ചത് അതൊരു വ്യക്തമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. വിദ്യാഭ്യാസത്തിനായി നീക്കിവെക്കുന്ന ഓരോ രൂപയും ഭാവിയിലേക്കുള്ള നിക്ഷേപമാണെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നിലപാട് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. കോതമംഗലത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിൽ പഠിക്കുന്ന ടൗൺ യു പി സ്കൂളിന് ഇത്തരത്തിൽ ആധുനിക അടുക്കളയും ശുചിമുറികളും ഒരുക്കിയ കോതമംഗലം എം എൽ എ ശ്രീ ആന്റണി ജോണിന് ലൈഫ് കൊച്ചി മീഡിയയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. കോതമംഗലത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി കാണും വരെ നന്ദി, നമസ്കാരം.